ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു കിഫായ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ കേക്ക് ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊരു അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണ് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് 1 കിലോഗ്രാമിൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോഗ്രാമിൻ്റെ 2 സ്പോഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സ്പോഞ്ച് ഉണ്ടാക്കുന്നത് കാണിക്കുക. അതിനായിട്ട് 1/2 കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തരിച്ചിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം തരിച്ചിട്ടുള്ളൂ, അതിന് ശേഷം നല്ലോണം മിക്സാക്കി എടുത്താണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പിസ്താഷ്യോസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെറ്റ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 പിഞ്ചുപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചു, ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു കേക്ക് ഉണ്ടാക്കുമ്പോൾ കോഴിമുട്ടൻ്റെ സ്മെല്ല് വല്ലാതെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വല്ലാതെ വരുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ബട്ടർ എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. എന്തായാലും നമ്മൾ കോഴിമുട്ട ഇവിടെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ ഒന്ന് മിക്സാക്കി എടുക്കണവരെയൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതൊന്ന് ബീറ്റാക്കി എടുത്താണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കിഫായ കേക്ക് എന്ന് പറഞ്ഞാൽ മാംഗോ, സ്ട്രോബെറി, പൈനാപ്പിൾ ഫ്ലേവർ വരുന്ന ഒരു പിസ്താഷ്യോ കേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കേക്കിൻ്റെ സ്പോഞ്ചിന് പിസ്ത ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ഡ്രോപ്പ് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുത്താണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മൈദ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ പിസ്ത എസൻസ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ മിക്സ് ആവാൻ നല്ലത് നമ്മളിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന ഇടയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ മൈദ ഒക്കെ ഇതിൽ നല്ലോണമെന്ന് ഫോൾഡ് ചെയ്തെടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പിസ്തയിൽ നിന്ന് ഏകദേശം 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. അതിനായിട്ട് ഞാനൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാനും അതുപോലെ തന്നെ ഇതിൻ്റെ സർഫസ് ഒക്കെ ഒന്ന് ലെവലാവാനും വേണ്ടിയിട്ട് ഒരു പപ്പടക്കോല് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെമ്പട്ടി അടച്ചു വെച്ചിട്ട് തന്നെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്താണ്. ഇതിലേക്ക് നമുക്ക് നമ്മളെ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റും കൂടി എടുത്തു വെക്കാം. എന്നിട്ടൊരു 30 to 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മളെ കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നാണ്. ഞാൻ പപ്പടക്കോല് വെച്ച് കുത്തി വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കേക്ക് ബേക്കായാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്താണ്. ഇനി ഞാൻ ഇത് ഈ ടിന്നിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു കേക്കും കൂടി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് പിസ്താഷ്യോ ഫ്ലേവറിലല്ലേ, അത് ഞാൻ ഉണ്ടാക്കുന്നത് സാധാ വാനില ഫ്ലേവറിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പിസ്താഷ്യോ ഫ്ലേവറിൽ ഉണ്ടാക്കാം. വാനില ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന സമയത്ത് പിസ്താഷ്യോൻ്റെ എസൻസോ അതുപോലെ പിസ്താഷ്യോ പൊടിച്ചതൊന്നും ചേർക്കേണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരേ ഇതുപോലത്തെ ഒരേ വലുപ്പമുള്ള 2 കേക്ക് ടിൻ ഉണ്ടെങ്കിൽ ഒരേ സമയം തന്നെ ബേക്ക് ചെയ്യാൻ വെക്കാം. എൻ്റെ അടുത്ത് ഇത് ഒന്നേ ഉള്ളൂ, അതിനെ കൊണ്ട് ഒന്ന് ബേക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മളെ 2 കേക്ക് ബേക്കാണ് സമയം കൊണ്ട് നമുക്കിത് മോയ്സ് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിന് വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതൊരു 1/4 കപ്പ് ജ്യൂസ് ഉണ്ട്. അതിലേക്ക് 1/2 കപ്പിലധികം വെള്ളവും അതുപോലെ തന്നെ 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാരയും ചേർത്തിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ കേക്ക് മോയ്സ്റ്റ് ചെയ്യാനുള്ള സിറപ്പ് ഇവിടെ റെഡി ആണ്. അപ്പോൾ നമ്മളെ കിഫായ കേക്ക് ഈ ഒരു പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ടാണ് കേട്ടോ മോയ്സ്റ്റ് ചെയ്യുക. പിന്നെ അത് മാംഗോ ക്രഷും സ്ട്രോബെറി ക്രഷുമാണ് നമ്മളെ കേക്കിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ 145 റുപ്യയാണ് വില. പിന്നെ വല്ലപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഇത് വാങ്ങണമെന്നില്ല. മാങ്ങയും അതുപോലെ സ്ട്രോബെറിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ച് തന്നെ ക്രഷ് ഉണ്ടാക്കാൻ പറ്റും. മാങ്ങയായാലും സ്ട്രോബെറി ആയാലും വെള്ളം ചേർക്കാതെ നല്ലോണം ഒന്ന് അരച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. പിന്നെ ഈ ക്രഷ് ഉണ്ടാക്കുന്ന വീഡിയോ കാണണം എന്നുള്ളവർ, ഞാൻ പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോയിൽ പൈനാപ്പിൾ ക്രഷ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേക്ക് ബാറ്ററിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇപ്പോൾ ഞാനിവിടെ 2 ബൗളിലായിട്ട് കുറച്ച് മാംഗോ ക്രഷും അതുപോലെ സ്ട്രോബെറി ക്രഷും എടുത്താണ്. ഇനി ഈ രണ്ടിലേക്കും ഒരു ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഞാൻ ഈ ഒരു ബോട്ടിലാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ മാംഗോ ആൻഡ് സ്ട്രോബെറി ഫില്ലിംഗ് കൂടെ റെഡിയാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പിസ്താഷ്യോ ബാക്കിയുള്ളത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ഇപ്പോൾ അതുപോലെ തന്നെ ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് കണ്ടൻസ് മിൽക്കും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം.
അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം എടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫിയോണിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം മധുരത്തിന് ഉണ്ടാവും, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തോണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പിസ്താഷ്യവും അതുപോലെ കണ്ടൻസ് മിൽക്കും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിയിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പിസ്താഷ്യോൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ നമ്മൾ ഈ ഒരു ക്രീമിനും കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, പുറമേ ഒക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്താഷ്യോസ് ചേർക്കാത്ത ക്രീമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ലെയറിൽ മാത്രമേ ഞാൻ പിസ്താഷ്യോ ആഡ് ചെയ്ത ക്രീം വെക്കണുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്തെടുത്ത് 2 കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തു കേട്ടോ. പിസ്ത ഫ്ലേവറുള്ളതും അതുപോലെ തന്നെ വാനില ഫ്ലേവറുള്ളതും 2 ഉം 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത്, ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഞാനൊരു പിസ്ത ഫ്ലേവറിലുള്ള ഒരു ലെയർ കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനി നമ്മൾ നേരത്തെ ഈ ഒരു പൈനാപ്പിൾ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മോയിസ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ പിസ്താഷ്യോസ് മിക്സ് ചെയ്ത് ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളെ മാംഗോ ക്രഷ് ഫില്ല് ചെയ്യണം. അപ്പം അതിനായിട്ട് അത് ഒഴുകി പോതക്കാൻ വേണ്ടിയിട്ട് ഇതേ ക്രീമിന് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിലൊരു ബോർഡർ പോലെ കൊടുത്തണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മാംഗോ ക്രഷ് കുറച്ചാക്കി കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്താഷ്യോസോ ഇനി വേറെ ഏതെങ്കിലും നട്സ് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വാനില സ്പോഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ കൊണ്ട് വാനില സ്പോഞ്ചിൻ്റെ ലെയറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പിസ്താ സ്പോഞ്ചാണ് ഉണ്ടാക്കി വെച്ചാൽ പിസ്താ സ്പോഞ്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ ഇതും പൈനാപ്പിൾ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ഈ പിസ്താഷ്യോ മിക്സ് ചെയ്ത ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെയറിൽ ഞാൻ സ്ട്രോബെറി ക്രഷ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ തന്നെ സ്ട്രോബെറി ക്രഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകാതെക്കാൻ വേണ്ടിയിട്ട് ഇതേ ക്രീം ഉപയോഗിച്ച് തന്നെ സൈഡിലൊരു ബോർഡർ കൊടുത്താണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു സ്ട്രോബെറി ക്രഷ് ആക്കി കൊടുക്കാം. വീണ്ടും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കുന്നത് പിസ്ത ഫ്ലേവറിലുള്ള ലെയറാണ്. വീണ്ടും ഈ പൈനാപ്പിൾ സിറപ്പ് ഉപയോഗിച്ച് മോയിസ്റ്റ് ചെയ്യുക. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വാനില ഫ്ലേവറും അതുപോലെ പിസ്ത ഫ്ലേവറും ലെയർ വെക്കും. അതുപോലെ തന്നെ മാംഗോ ക്രഷും സ്ട്രോബെറി ക്രഷും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 6 ലെയറും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ക്രംബ് കോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പിസ്താഷ്യോ മിക്സ് ചെയ്ത് ആ ഒരു ക്രീം ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നത്. ക്രംബ് കോട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മളെ കേക്ക് ടോൾ കേക്ക് ആണല്ലോ, അപ്പോൾ 6 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് തെന്നി പോകാതെക്കാനാണ് ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിലൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പിസ്താഷ്യോ മിക്സ് ചെയ്ത് ഈ ക്രീം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം അതുപോലെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ കേക്ക് ഞാനൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തണേ. ഇനി ഇതിൻ്റെ ക്രംബ്സ് ഒക്കെ ഒന്ന് അടങ്ങി സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു മിനിമം 15 മിനിറ്റ് എങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. കേക്ക് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് കനാഷ് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 40 to 50 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ഒറ്റ ഡ്രോപ്പ് പിസ്ത എസൻസും ചേർത്ത് കൊടുത്തണേ. നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തെടുത്ത്. ഇനി ഞാൻ നമ്മളെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്പ് പിസ്ത എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തണം. അപ്പോൾ നമ്മളെ ഈ ക്രീമിനും ഒരു പിസ്ത ഫ്ലേവർ കിട്ടും, പിന്നെ ചെറുതായിട്ടൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് വേണം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ. അതിനായിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലൊക്കെ ഈ ക്രീം നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കേക്ക് മൊത്തത്തിലൊന്ന് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്താണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രീം എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കേക്കിന് ഷാർപ്പ് എഡ്ജ് കിട്ടാൻ നല്ല വൃത്തിയുള്ള കുറച്ച് നനവുള്ളൊരു പാലറ്റ് നൈഫോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ എല്ലാ കേക്കിനും ഉപയോഗിക്കുന്ന പോലത്തെ കാർഡോ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഈ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒന്ന് ഷാർപ്പ് എഡ്ജ് ആക്കിയെടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ആ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിന് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടിയാണ്. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ചോക്ലേറ്റ് കനാഷ് ഒഴിക്കാനുള്ള അതിനെ കൂടെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഏകദേശം ഒരു 25-30 ഗ്രാം ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ചോക്ലേറ്റ് ഇപ്പോൾ ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചാണ്. ഈ സമയം കൂടെ ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് നല്ലോണം ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബട്ടർ പേപ്പർ നല്ലോണം ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ടാണ്. ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് കവർ ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുക. അതിനെക്കൊണ്ട് ഈ ചുരുട്ടിയെടുത്ത ബട്ടർ പേപ്പർ കൊണ്ട് ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിരുന്നു കേട്ടോ. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ പാലോ ഒന്നും ചേർക്കാതെയാണ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്ത് അതിന് ശേഷം നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലൂടെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് വരച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലുള്ളൊരു കൊട്ട പോലെ ആക്കിയെടുക്കണം. ഇനി ഇത് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ നല്ലോണം ഉണങ്ങിയിട്ട് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ആ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാൻ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് കനാഷ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ട് അതുപോലെ ഗ്രീൻ കളറൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കനാഷ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ സൈഡിലൂടെ ഡ്രിപ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചോക്ലേറ്റ് കനാഷ് ഇതിൻ്റെ സെൻറ്ററിലും അങ്ങ് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചോക്ലേറ്റ് കനാഷ് ഒക്കെ അങ്ങ് ഇറങ്ങി പോയിട്ട് ഇത് കുറച്ചുകൂടെ ലൈറ്റ് കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കനാഷ് മുകളിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി സൈഡിൽ ഇറങ്ങി വന്നിട്ടുള്ള ഈ ചോക്ലേറ്റ് കനാഷൊക്കെ ഞാനൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കേക്ക് ബോർഡ് കുറച്ചൊന്ന് വൃത്തിയാക്കിയെടുക്കുക. വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഈ കേക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് കനാഷ് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് കൊട്ടൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പർ മെല്ലെ ഒന്നിങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രം ഒന്നിങ്ങനെ പുറത്തേക്ക് എടുക്കുക. അതിന് ശേഷം ബട്ടർ പേപ്പർ സാവധാനം ഒന്നിങ്ങനെ ഇളക്കിയിട്ട് നമ്മളെ കൊട്ടൊന്നും കേടുവരാത്ത രീതിയിലൊന്നിങ്ങനെ മെല്ലെ ഇങ്ങനെ വിടുവിച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിന് വിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ബാസ്ക്കറ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് കളർ ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഇത് ഫുഡ് കളർ തന്നെയാണ്, ഇത് പൗഡറാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറുനാരകൻ്റെ നീരിലോ ഒക്കെ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് പൗഡർ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീരിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിൽ ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻ കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവുകയും ചെയ്യും, പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ മുകളിൽ ഈ ഒരു കളർ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്തെടുത്ത് ഈ ഗോൾഡൻ കളറൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ബാസ്ക്കറ്റ് ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുക. ഇനി ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് ഫില്ലിംഗ് ഇടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൽ ഉപയോഗിച്ച പൈനാപ്പിള്, സ്ട്രോബെറി, മാംഗോ ഒക്കെയാണ് ഇടേണ്ടത്. അപ്പോൾ മാംഗോ ഒന്നും സ്ട്രോബെറി ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് തൽക്കാലം കുറച്ച് പൈനാപ്പിള്, കുറച്ച് ചെറീസ്, അതുപോലെ കുറച്ച് ജെംസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ആ കിഫായ കേക്ക് ഇവിടെ റെഡി ആണ്. ഇനി ഇതിൻ്റെ താഴെ ബോർഡറായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു റിബണാണ് കൊടുക്കുന്നത്. ഈ റിബൺ ഇങ്ങനെ മെല്ലെ നമുക്ക് അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മളെ കിഫായ കേക്ക് ഇതാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഇവിടെ പുറത്തിറങ്ങിയാണ്. ഇനി ഇത് കുറച്ച് സമയം ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ കയറ്റി വെക്കുക. അപ്പോൾ നല്ല തണുപ്പുണ്ടായാലേ കേക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക അല്ലേ. ഇപ്പോൾ നമ്മളെ കേക്ക് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പുറത്തെടുത്താണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ സാധാരണ കേക്ക് കട്ട് ചെയ്യണ പോലെയല്ല, ടോൾ കേക്ക് കട്ട് ചെയ്താൽ ഇതുപോലത്തെ ഒരു രീതിയിലാണ്. സൈഡിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ തള്ളിയിടുക. അതാ വീണ് 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 വീണ്. ഇനി നമുക്ക് ഈ കേക്ക് ഇങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ടോൾ കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. സത്യം പറഞ്ഞത് ഒരു 1.5 കേക്കാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മളിനി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.